എഡ്യൂ കെയറിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പിഎസ്സി പരീക്ഷകളിൽ സാധാരണയായിട്ട് വരുന്ന പക്ഷേ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നോക്കുക, ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 100 മീറ്റർ അകലെ നിൽക്കുന്ന ഒരു കള്ളനെ പോലീസ് കണ്ടു. ഉടനെ രണ്ടുപേരും ഓടാൻ തുടങ്ങി. പോലീസ് 10 കിലോമീറ്റർ വേഗതയിലും കള്ളൻ 8 കിലോമീറ്റർ പെർ അവർ വേഗതയിലും ഓടിയാൽ കള്ളനെ പിടികൂടാൻ പോലീസ് എടുക്കുന്ന സമയം, അത് രണ്ട് തരത്തിലാണ് ഞാൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. മിനിറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, സെക്കൻഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് നമുക്കിനി ഓപ്ഷനിൽ 4 മിനിറ്റിലാണെങ്കിൽ മിനിറ്റിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, എത്ര മിനിറ്റ് എടുക്കും എന്നെങ്ങനെ കണ്ടുപിടിക്കുക. അതേപോലെ ഇനിയിപ്പോൾ 4 ഓപ്ഷനും സെക്കൻഡ് ആണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും, സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് രണ്ടും നോക്കി പോവാം. ഓക്കെ, അപ്പോൾ ആക്ച്വലി നോക്കുക, ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലിയൊരു സംഭവമായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കൂ, കള്ളൻ ഓടുന്നു, ബാക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, പോലീസ് ഓടുന്നുണ്ട്. പോലീസിനാണ് വേഗത കൂടുതൽ അല്ലേ. അതായത് നോക്കൂ, കള്ളൻ 8 കിലോമീറ്റർ ഒരു മണിക്കൂർ ഓടിയാൽ പോലീസ് ആ സമയം കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, 2 കിലോമീറ്റർ എക്സ്ട്രാ ഓടുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ ആകെ അറിയേണ്ടത് ഈ 100 മീറ്റർ ആണ് കള്ളനും പോലീസും തമ്മിൽ ഇപ്പോഴത്തെ അകലം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഈ 100 മീറ്റർ പോലീസ് എപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യും? അതായത് എക്സ്ട്രാ 1 മണിക്കൂറിൽ 2 കിലോമീറ്റർ ആണല്ലോ എക്സ്ട്രാ ഓടുന്നത്. ആ 2 കിലോമീറ്റർ ആ ഒരു എക്സ്ട്രാ വേഗത വെച്ചുകൊണ്ട് ഈ 100 മീറ്റർ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കും, അത് മാത്രം നമ്മൾ ചെയ്താൽ മതി. കാരണം എന്താണെന്ന് പറയും, ബാക്കി നോക്കൂ, കള്ളനും 8 കിലോമീറ്റർ പെർ അവർ, പോലീസും 8 കിലോമീറ്റർ പെർ അവറിലാണെങ്കിൽ രണ്ടുപേരും ഓടിക്കൊണ്ടേയിരിക്കും. എപ്പോഴും എത്ര ഡിസ്റ്റൻസ് വരും, ആ 100 മീറ്റർ എപ്പോഴും ഒരു ഡിസ്റ്റൻസിൽ തന്നെയായിരിക്കും. മനസ്സിലായില്ല? അപ്പൊ 2 കിലോമീറ്റർ പോലീസിന് കൂടുതൽ വേഗത ഉള്ളത് കൊണ്ട് ആ സമയം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു വേഗത കൊണ്ട് 100 മീറ്റർ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു. ഇങ്ങനെ മാത്രം ഇതിൽ നോക്കുന്നത്, വേറെ ഒന്നും ഈ ക്വസ്റ്റ്യനിൽ നോക്കണ്ട. അപ്പൊ നോക്കാം, പോലീസിന്റെ എക്സ്ട്രാ സ്പീഡ് എത്രയാണ്, 2 കിലോമീറ്റർ പെർ അവർ, 2 കിലോമീറ്റർ പെർ അവർ ആണ്. ഓക്കെ, ഇതിൽ ആകെ ഒരു സ്റ്റെപ്പേ നമ്മൾ ചെയ്യുന്നുള്ളൂ. സാധാരണയായിട്ട് ടൈം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയിൽ തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ടൈം കണ്ടുപിടിക്കാൻ എന്താ ഫോർമുല, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. സെയിം ഫോർമുല നോക്കിക്കോളൂ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാ, 100 ആണ്. ഡിവൈഡഡ് ബൈ സ്പീഡ്, സ്പീഡ് എന്ന് പറയുമ്പോൾ ഏതെടുക്കണ്ടേ, ഈ എക്സ്ട്രാ സ്പീഡ് മാത്രം എടുത്താൽ മതി. ക്ലിയർ ആണോ? അപ്പൊ എന്തെടുക്കുക, 2 എന്ന് എടുക്കും. ഇനി നോക്കൂ, ഇവിടെയാണ് നമ്മുടെ കൺവേർഷൻ വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ തന്നിരിക്കുന്ന ഈ 100 എന്ന് പറയുന്നത് എങ്ങനെയാണ്, മീറ്ററിലാണ്. ഇതെങ്ങനെയാ, കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പൊ ഈ കിലോമീറ്റർ പെർ അവർ എന്നുള്ള സ്പീഡിനെ നോക്കൂ, ഫസ്റ്റ് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ എല്ലാം 4 ഓപ്ഷനും മിനിറ്റിലാണെങ്കിൽ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും, മിനിറ്റ് എന്നതിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ കിലോമീറ്റർ പെർ അവറിന് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യാം, നമ്മൾ മീറ്റർ പെർ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ കൺവേർട്ട് ചെയ്യാനായിട്ട് ഏതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, ഡിവൈഡഡ് ബൈ ഏതുകൊണ്ടാ, 50/3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഏതുകൊണ്ടാണ്, 50/3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ക്ലിയർ ആണോ? അപ്പൊ ജസ്റ്റ് നോക്കിക്കോളൂ, ഇവിടെ 50/100 ഇവിടെ 2 തവണ പോകുന്നുണ്ട്. 2 മിനിറ്റും ക്യാൻസൽ ആകുമ്പോൾ ഈ 3 എന്താ മുകളിലോട്ട് പോകും. അപ്പൊ അത് മാത്രമല്ലേ അവിടെ കിടക്കുന്നത്. അപ്പൊ എന്തായിരിക്കും, ഒന്നില്ലെങ്കിൽ 3 മിനിറ്റ് എത്രയാണ്, 3 മിനിറ്റ് ആയിരിക്കും. സംഭവം മനസ്സിലായി? ഇവിടെ ആകെ ഒന്നും ചെയ്തില്ല, ഒറ്റ സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളൂ. അത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇത് മാത്രമേ ചെയ്യാനുള്ളൂ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. മനസ്സിലായി? ഇത്ര ദൂരം അകലെയാണ് എന്നൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ കള്ളൻ പോലീസിനെ പിടിക്കാൻ, സോറി, പോലീസ് കള്ളനെ പിടിക്കാൻ എടുക്കുന്ന സമയം എന്ന് മാത്രം നോക്കിയാൽ മതി. ഇപ്പോഴുള്ള അകലം എടുക്കുക. ക്ലിയർ? ഇനി ആ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയും, അതായത് അവർ തമ്മിൽ ഡിഫറൻസ് ഉണ്ടല്ലോ, ആ സ്പീഡ് എടുക്കുക. കൺവേർഷൻ മാത്രം ശ്രദ്ധിക്കുക, അവർ ഓപ്ഷനിൽ എങ്ങനെയാണ് അതിനനുസരിച്ച് കൺവേർട്ട് ചെയ്യുക. ഇവിടെ ഞാനിത് മീറ്ററിലാണ്. ഇനിയിപ്പോൾ ആൻസറിൽ അത് മിനിറ്റും ആണെങ്കിൽ മീറ്റർ പെർ മിനിറ്റിലേക്ക് വേണം എന്ത് ചെയ്യാൻ, സ്പീഡിനെ കൺവേർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ എത്ര വന്നു, 3 മിനിറ്റ് എന്ന് വന്നു. ഇനിയിപ്പോ ഇത് മീറ്ററിലല്ല, സെക്കൻഡിലാണെങ്കിൽ ഈ സ്റ്റെപ്പ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഇത് കണ്ടുപിടിച്ചിട്ട് ഇതിനെ ഇനിയിപ്പോ സെക്കൻഡിലേക്ക് മാറ്റാമെന്നുള്ള ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡിലോട്ട് മാറ്റുന്ന രീതിയിൽ. ഈ ക്വസ്റ്റ്യൻ അല്ല നമ്മളോട് ചോദിച്ചത്, പകരം എന്താണ്, സെക്കൻഡ് ആയിരുന്നു. 4 ഓപ്ഷനും സെക്കൻഡ് ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുമായിരുന്നു. ഈ 100 മീറ്റർ എന്നത് അങ്ങനെ തന്നെയാണ്, 100 എഴുതും, ഡിവൈഡഡ് ബൈ താഴെ 2, അതാണ് അവരുടെ സ്പീഡ്. ഈ കൺവേർഷൻ മാത്രം മാറും. നോക്കൂ, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട്, കിലോമീറ്റർ പെർ അവർ എന്നാണ് തന്നിരിക്കുന്നത്. അതിന് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട്, മീറ്റർ പെർ സെക്കൻഡിലായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, 5/18. 5/18 അല്ലെ. അപ്പോൾ ഇവിടെ 5/18. നമ്മൾ മീൻസ് സമയം ദൂരം എന്നുള്ള ക്ലാസ്സിൽ ആ കൺവേർഷനും കാര്യങ്ങളൊക്കെ വൃത്തിയായി പറഞ്ഞു തന്നതായിരുന്നു. ഓക്കെ, അപ്പൊ നോക്കൂ, 5/18 കൊണ്ട് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. ക്ലിയർ? അപ്പൊ ഇവിടെ നോക്കിക്കോളൂ, ഞാൻ കട്ട് ചെയ്യാൻ പോവാണേ. നോക്കൂ, 2 × 5 = 10 ആണ്. അപ്പൊ ഈ 10 ഒരുമിച്ച് കട്ട് ചെയ്ത് കൊടുത്ത് ഒരു 0 ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. സി 18 എന്താവും, മുകളിലോട്ട് പോകും അല്ലേ. അപ്പൊ 10 × 18 എന്നാവും, സോ 180 സെക്കൻഡ്. 180 സെക്കൻഡ്. അപ്പൊ ഒന്നില്ലെങ്കിൽ 3 മിനിറ്റ്. മിനിറ്റിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം, കൺവേർഷൻ ഇത് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, 3 മിനിറ്റ് എന്ന് കിട്ടും. ഇനി സെക്കൻഡിലാണെങ്കിൽ കൺവേർഷൻ എങ്ങനെയാ, 5/18 കൊണ്ടാണ്. സോ എന്ത് കിട്ടും, 180 സെക്കൻഡ് എന്ന് കിട്ടും. ക്ലിയർ അല്ലേ ഇത്? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 200 മീറ്റർ അകലെ നിൽക്കുന്ന ഒരു കള്ളനെ പോലീസ് കണ്ടു. രണ്ടുപേരും ഓടാൻ തുടങ്ങി. കള്ളൻ 10 കിലോമീറ്റർ പെർ അവർ,
പോലീസ് 11 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ ഓടിയാൽ 6 മിനിറ്റിന് ശേഷം അവർ തമ്മിലുള്ള അകലമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ മീറ്ററിലായതുകൊണ്ട് ഡിസ്റ്റൻസ് നമുക്ക് തന്നിരിക്കുന്നത് മാക്സിമം മീറ്ററിൽ തന്നെയായിരിക്കും. അത് കൂടുതലായിട്ട് കിലോമീറ്ററിൽ വരാറില്ല, കാരണം ചെറിയൊരു അകലം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് മീറ്ററിൽ തന്നെയായിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഉള്ളത് മീറ്ററിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുക, ഇവിടെ ഇവിടെ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് നമുക്ക് ആകെ ആവശ്യമുള്ളത്. ഇവിടെ തന്നിരിക്കുന്നില്ല, നോക്കൂ. ഓൾറെഡി കള്ളന് പോലീസ് നമ്മൾ എത്ര മീറ്റർ അകലമുണ്ട്? 200 മീറ്റർ ഉണ്ട്. പിന്നെ കള്ളന്റെ സ്പീഡ് മണിക്കൂറിൽ 10 കിലോമീറ്ററും പോലീസിനാണെങ്കിൽ 11 കിലോമീറ്ററും. അതായത് ഒരു മണിക്കൂറിൽ പോലീസ് എന്ത് ചെയ്യുന്നുണ്ട്? 1 കിലോമീറ്റർ എക്സ്ട്രാ ഓടും. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ഒരേ സമയം ഓടാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ എന്തായിരിക്കും? പോലീസ് 1 മണിക്കൂർ 1 കിലോമീറ്റർ കൂടുതൽ ഓടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആകെ ആവശ്യം എന്താണ്? ഈ 6 മിനിറ്റ് കൊണ്ട് പോലീസ് എത്ര ദൂരം കൂടുതൽ ഓടി എന്നാണ്. കാരണം ആ കൂടുതൽ ഓടുന്നത് മാത്രമേ അവർ തമ്മിൽ ഡിഫറൻസ് ആയിട്ട് വരുള്ളൂ. മനസ്സിലായോ? 10 കിലോമീറ്റർ രണ്ടുപേർക്കും ഈക്വൽ ആണ്. ആ 1 കിലോമീറ്റർ ആണ് എന്ത് വരുന്നത്? 1 മണിക്കൂറിൽ കൂടുതൽ. അങ്ങനെ 6 മിനിറ്റ് കൊണ്ട്, മനസ്സിലായോ? 6 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം എന്ത് ചെയ്യുന്നുണ്ട്? പോലീസ് കൂടുതൽ ഓടുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് രണ്ടു തരത്തിൽ നമുക്കത് ചെയ്യാം. ഒന്ന്, ലോജിക് പ്രകാരം നോക്കിക്കോളൂ. 1 മണിക്കൂർ കൊണ്ട് എത്ര കൂടുതൽ ഓടുന്നുണ്ട്? 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? 1000 മീറ്റർ. കാരണം എല്ലാം മീറ്ററിലായതുകൊണ്ട് മീറ്ററിൽ കൺവേർട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് കേട്ടോ. 1 കിലോ മീൻസ് 1 മണിക്കൂർ ഓടുമ്പോൾ എത്ര മീറ്റർ ആണ്? 1000 മീറ്റർ കൂടുതൽ ഓടും. എങ്കിൽ 6 മിനിറ്റ്, 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അപ്പൊ 6 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ 1/10 അല്ലെ? അതായത് 1000ത്തിന്റെ 1/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 മീറ്റർ കൂടുതൽ. 100 മീറ്റർ. 6 മിനിറ്റ് കൊണ്ട് പോലീസ് എത്ര ദൂരം കൂടുതൽ ഓടുന്നുണ്ടാവും? 100 മീറ്റർ. ഇത്രയേ ഉള്ളൂ ആക്ച്വലി സംഭവം, മനസ്സിലായി? 100 മീറ്റർ എന്നുള്ളതാണ് പോലീസ് കൂടുതൽ ഓടുന്ന ദൂരം. ഇത് കണ്ടുപിടിക്കാനായിട്ട് ഇത്രയേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇനിയിപ്പോ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഫോർമുല എങ്ങനെയാ നോക്കൂ. നമ്മുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, അതായത് 6 മിനിറ്റ് കൊണ്ട് പോലീസ് എത്ര ദൂരം കൂടുതൽ ഓടും, അതാണ് അതിന്റെ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ടൈം ഇൻറ്റു സ്പീഡ് ആണ് അല്ലെ? അപ്പൊ നോക്കൂ, ടൈം എന്ന് പറഞ്ഞാൽ എന്താ? 6 മിനിറ്റ് ആണ്. ഇൻറ്റു സ്പീഡ് എങ്ങനെയാ? എന്താണ് ഇവിടെ നമ്മൾ മൈനസ് ചെയ്ത സ്പീഡ് എടുക്കണം എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു അല്ലെ? അപ്പൊ ഒന്നാണ്. നോക്ക്, ഇവിടെ തന്നിരിക്കുന്നത് എങ്ങനെയാ? 6 എന്ന് പറഞ്ഞത് മിനിറ്റിലും, നമുക്ക് ചോദിച്ചിരിക്കുന്നത് മീറ്ററിലും ആണ്. അപ്പൊ കൺവേർഷൻ എങ്ങോട്ടാ പോവാ? മീറ്റർ പെർ മിനിറ്റിലോട്ട്. മീറ്റർ പെർ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് തൊട്ട് മുൻപ് ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിരുന്നത് എന്താ? 50/3 കൊണ്ട് ഡിവൈഡ് ചെയ്യാനാ പറഞ്ഞു. അപ്പൊ നോക്കൂ, ഇവിടെ 3, ഇവിടെ 6, 2 തവണ പോകുന്നുണ്ട്. സോ 2 × 50 എത്രയാണ്? 100 മീറ്റർ തന്നെ വരും. അപ്പൊ ഇങ്ങനെയും ചെയ്യാട്ടെ. ലോജിക് പ്രകാരം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പം. ഓക്കെ, ഇങ്ങനെയൊക്കെ കറക്റ്റായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഡാറ്റാരിന്റെ ഫോർമുല അപ്പോഴും നമുക്ക് ഒരു സ്റ്റെപ്പ് തന്നെയല്ലേ ചെയ്തുള്ളൂ. ഈ ഒറ്റ സ്റ്റെപ്പിൽ തന്നെയാണ് നമുക്ക് ആൻസർ കിട്ടിയേ. പക്ഷെ ഇതല്ല കേട്ടോ ആൻസർ. ഈ 100 മീറ്റർ അല്ല നമ്മുടെ ആൻസർ. നമ്മൾ എന്താ പറയുന്നത്? പോലീസ് ഒരു 100 മീറ്റർ കൂടുതൽ ഓടും. ഓൾറെഡി കള്ളൻ എത്ര മീറ്റർ മുന്നിലായിരുന്നു? 200 മീറ്റർ മുന്നിലായിരുന്നു. ക്ലിയർ ആണോ? അപ്പൊ കള്ളൻ ഓൾറെഡി 200 മീറ്റർ മുന്നിലാണ്. അതിൽ നിന്നും ഇപ്പൊ പോലീസ് 100 മീറ്റർ എന്ന് പറയുമ്പോൾ അവർ നമ്മൾ ഡിഫറൻസ്, മനസ്സിലായി? കള്ളൻ ഓൾറെഡി ഒരു 200 മീറ്റർ മുന്നിൽ ഓടുന്നുണ്ട്. അതിൽ പോലീസ് ഇപ്പൊ 6 മിനിറ്റ് എത്ര എക്സ്ട്രാ കവർ ചെയ്തിട്ടുണ്ടോ? 100 മീറ്റർ എക്സ്ട്രാ കവർ ചെയ്യും. ക്ലിയർ ആണോ? ആ 100 മൈനസ് ചെയ്യാം, എന്നിട്ട് കിട്ടുന്ന 100 മീറ്റർ ആണ് നമ്മുടെ ആൻസർ. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഈ 100 മീറ്റർ ആണ് ആൻസർ ആയതുകൊണ്ട് നിങ്ങൾ ഈ 100 മീറ്റർ ആണെന്ന് വിചാരിക്കും. ആ 100 മീറ്റർ അല്ല കേട്ടോ. വേണമെങ്കിൽ നമുക്ക് നോക്കൂ, ഈ 200 എന്നുള്ളതിനെ നിങ്ങൾ 300 ആക്കൂ. 200 എന്നുള്ളതിനെ 300 ആക്കി വേണമെങ്കിൽ ഞാൻ പറയാം, കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ നോക്കാം, ഇത് 300 മീറ്റർ ആണ് അകലെ എന്ന് വിചാരിക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെ ആൻസർ വരിക? ഇപ്പൊ പോലീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരേ സമയം രണ്ടുപേരും ഒരുമിച്ച് ഓടാൻ തുടങ്ങുകയാണെങ്കിൽ പോലീസ് 100 മീറ്റർ മുന്നിലായിരിക്കും അല്ലെ? അതാണ് അതിന്റെ മീനിങ്. ഓക്കെ, ഇപ്പൊ കള്ളൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി ഒരു 300 മീറ്റർ മുന്നിലായിട്ട് നിൽക്കുന്നത് അല്ലെ? അപ്പൊ ആ 300-ൽ നിന്നും പോലീസ് എക്സ്ട്രാ ഇവിടെ 100 മൈനസ് ചെയ്യുമ്പോൾ നോക്കൂ, 300-ൽ നിന്നും ഈ 100 മൈനസ് ചെയ്യുക. ഇപ്പൊ കിട്ടിയ 100 മൈനസ് ചെയ്യുമ്പോൾ 200 വരും. അപ്പൊ ഇവിടെ തമ്മിൽ അകലം എത്ര വരും? 200 മീറ്റർ വരും. ഇവിടെ 100 വരെയുള്ള കാരണം മനസ്സിലായോ? അല്ലാതെ ഈ 100 അല്ല കേട്ടോ, ഇത് രണ്ടും 100 വന്നത് കൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ വരാം. പക്ഷെ ആൻസർ എങ്ങനെയാ? ആ ഓൾറെഡി അവർ തമ്മിൽ ഡിഫറൻസ് ഉണ്ടല്ലോ ആ ദൂരം, അതിൽ നിന്നും ഈ പോലീസ് ഓടിയത് മാത്രം മൈനസ് ചെയ്യുക, അപ്പൊ നമുക്ക് കിട്ടും ആൻസർ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ എത്രയാ? 100 മീറ്റർ ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ റിലേറ്റീവ് സ്പീഡ് മാത്രം എടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റെപ്പേ നമുക്ക് ആവശ്യം വരുള്ളൂ. ഇത് കണ്ടുപിടിച്ചു, ജസ്റ്റ് 200-ൽ നിന്ന് 100 മൈനസ് ചെയ്തു ആൻസർ എഴുതി. ഇനി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഈ ഒരു സ്റ്റെപ്പ് പോലും നമുക്ക് ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തു പോവാം. ആ എക്സ്ട്രാ സ്പീഡ് മാത്രം നോക്കിക്കൊണ്ടാണ്. ക്ലിയർ? അപ്പൊ ഇതിൽ കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് ഇതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ കൂടി പറയുന്നുണ്ട്. 500 മീറ്റർ അകലെ നിൽക്കുന്ന ഒരു കള്ളനെ പോലീസ് കണ്ടു. രണ്ടുപേരും ഓടാൻ തുടങ്ങി. കള്ളൻ 10 കിലോമീറ്റർ പെർ അവർ, പോലീസ് 13 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ ഓടിയാൽ 4 മിനിറ്റിന് ശേഷം അവർ തമ്മിലുള്ള അകലമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. ഇവിടെ അത് എന്താ ചെയ്യണ്ടേ? എത്ര മിനിറ്റ് ആണ്? 4 മിനിറ്റില് ആരെ കൂടുതൽ ഓടുന്നത്? കൂടുതൽ സ്പീഡ് ആർക്കാണ്? പോലീസിനാണ് അല്ലെ? അപ്പൊ പോലീസിന്റെ കൂടുതൽ സ്പീഡ് നോക്കി എത്രയാ? 3 കിലോമീറ്റർ പെർ അവർ. അപ്പൊ ഈ 3 കിലോമീറ്റർ പെർ അവർ എന്നുള്ള വേഗതയിൽ
മിനിറ്റ് സഞ്ചരിക്കുന്ന ദൂരം കണ്ടുപിടിക്കുക അതല്ലേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ദൂരം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് അതെന്താ ടൈമും സ്പീഡും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ ടൈം എന്ന് പറഞ്ഞാൽ എത്രയാ 4 മിനിറ്റ് ആണ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ 3 കിലോമീറ്റർ പെർ അവർ ആണ് അപ്പോൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണം തന്നിരിക്കുന്നത് മിനിറ്റിലും ഇവിടെ മിനിറ്റിലും കണ്ടുപിടിക്കാൻ പറഞ്ഞത് മീറ്ററിലും ആണ് അപ്പോൾ ഇതിലാ കൺവേർട്ട് കൺവേർഷൻ വരുന്നത് മീറ്റർ പെർ മിനിറ്റിലോട്ട് കൺവേർഷൻ വരും സോ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ 50/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക 50/3 നോക്കൂ ഇവിടെ 3 കട്ട് ചെയ്തു പോയി 4×50 200 വരും മീനിങ് എന്താ രണ്ടു പേരും ഒരുമിച്ച് ഓടാൻ തുടങ്ങിയാൽ പോലീസ് എത്ര കിലോമീറ്റർ മുന്നിലായിരിക്കും 4 മിനിറ്റ് കൊണ്ട് 200 മീറ്ററും ക്ലിയർ സോ നോക്കൂ കള്ളൻ ഓൾറെഡി എത്ര മീറ്റർ മുന്നിലായിരുന്നു 500 മീറ്റർ അപ്പൊ അതിൽ 200 പോലീസ് കവർ ചെയ്തു മനസ്സിലായോ ഈ ബാക്കി ഇപ്പോഴും അവർ തമ്മിൽ എത്ര അകലം നിൽക്കുന്നുണ്ട് 300 മീറ്റർ കൂടി നിൽക്കുന്നുണ്ട് നോക്കൂ 500-ൽ നിന്നും ഈ 200 മൈനസ് ചെയ്യുക അപ്പൊ കിട്ടുന്ന 300 മീറ്റർ ആണ് അവർ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അത് അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ എവിടെയും നിൽക്കാതെ പോകുമ്പോൾ ബസിന്റെ വേഗത 54 കിലോമീറ്റർ പെർ അവർ സ്റ്റാൻഡിൽ കുറച്ചു നേരം നിർത്തിയിട്ടാണ് പോകുന്നതെങ്കിൽ വേഗത 45 കിലോമീറ്റർ പെർ അവർ എങ്ങനെയായിട്ട് മാറും എങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റാണ് നിർത്തിയിടുന്നത് എന്നാണ് ചോദിച്ചത് നമ്മൾ ഇത് വിത്ത് സ്റ്റോപ്പേജ് വിത്തൗട്ട് സ്റ്റോപ്പേജ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് ചെയ്യാം ഞാൻ രണ്ട് മെത്തേഡ് പറഞ്ഞുതരാം നിങ്ങൾക്ക് അതിൽ ഏതാണ് പെട്ടെന്ന് കിട്ടുന്ന ആ മെത്തേഡിൽ നിങ്ങൾ ചെയ്തോളൂ രണ്ടും ഈസി മെത്തേഡാണ് അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോക്കിക്കോളൂ അതെന്താ ചെയ്യേണ്ടത് ഇവരെ തമ്മിൽ ഡിഫറൻസ് എടുക്കുക ഇവരെ തമ്മിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാ 54 45 തമ്മിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര വരുന്നുണ്ട് 9 വരുന്നുണ്ട് അല്ലെ ആ 9 എടുത്ത് എഴുതി വെക്കുക എന്നിട്ട് ഇൻറ്റു അയാളുടെ ആക്ച്വൽ സ്പീഡ് അതായത് എവിടെയും നിർത്താതെയാണ് പോകുന്നില്ല അതാണല്ലോ ആക്ച്വൽ സ്പീഡ് എന്ന് പറയുന്നത് മനസ്സിലായി ഇത് നിർത്തിപ്പോകുമ്പോഴല്ലേ ഇത് വരുന്നത് അപ്പൊ ആക്ച്വൽ സ്പീഡ് എപ്പോഴും എന്താണ് ഈ തന്നിരിക്കുന്നത് അല്ലെ അത് താഴെ എടുത്തു കൊടുക്കാം അതെവിടെ കൊടുക്കണ്ടേ താഴെ കൊടുക്കാം ക്ലിയർ ആണ് 54 എന്നത് താഴെ കൊടുക്കാം ഓക്കെ ഇനി മുകളിൽ കൊടുക്കേണ്ടത് 60 കാരണം ഒരു മണിക്കൂറിൽ എന്നാ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആണ് അപ്പൊ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ആണ് 60 അപ്പൊ മുകളിൽ എപ്പോഴും എന്താ വരിക 60 എന്ന് വരും ക്ലിയർ സോ ഇങ്ങനെ കൊടുക്കാം ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കൂ 9 ഇവിടെ 54 എത്ര തവണ പോകുന്നുണ്ട് 6 തവണ പോകുന്നുണ്ട് ഇവിടെ 6 ഇവിടെ 60 എത്ര തവണ പോകുന്നുണ്ട് 10 തവണ പോകുന്നുണ്ട് അപ്പൊ എത്ര മിനിറ്റ് ആണ് 10 മിനിറ്റ് ഓക്കെ ഒന്നുകൂടി ഞാൻ പറയാം ഇത് PSC പരീക്ഷയിൽ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് പേരുടെ മൈൻഡിലെങ്കിലും ഒരു ആൻസർ 9 എന്നും ഒരു ആൻസർ 10 എന്നും എന്തായാലും പെട്ടെന്ന് വന്നിട്ടുണ്ടാവും അതിൽ ഏതായിരിക്കുന്നത് ചിലർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ഓക്കെ അപ്പൊ ജസ്റ്റ് നോക്കിക്കോളൂ എന്താ ചെയ്തത് ഇവിടെ നമ്മുടെ ഡിഫറൻസ് ആദ്യം എടുത്ത് എഴുതി വെച്ചു ക്ലിയർ എന്നിട്ട് ഇൻഡു ഇനി എന്താ ചെയ്യണ്ടേ ആക്ച്വൽ സ്പീഡ് എന്ന് പറയുമ്പോൾ എവിടെയും നിർത്താതെയാണ് പോകുന്നെങ്കിൽ അതാണല്ലോ ആക്ച്വൽ സ്പീഡ് ഓക്കെ ആ സ്പീഡ് എവിടെ കൊടുക്കണ്ടേ ഡിനോമിനേറ്ററിൽ കൊടുക്കുക ന്യൂമറേറ്ററിൽ എന്താ കൊടുക്കണ്ടേ 60 കാരണം ഒരു മണിക്കൂറിലാണ് ചോദിച്ചിരിക്കുന്നത് ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് അപ്പൊ അത് ഓർത്ത് വെച്ചാൽ മതി മുകളിൽ എപ്പോഴും എന്ത് കൊടുക്കുക 60 എന്ന് കൊടുക്കുക ക്ലിയർ ഒരു മണിക്കൂറിലെയാണ് ചോദിക്കണതെങ്കിൽ 60 എന്ന് കൊടുക്കുക മുകളിൽ അപ്പൊ എന്താ വന്നേ 10 മിനിറ്റ് അപ്പൊ ഒരു മണിക്കൂറിൽ അയാൾ എത്ര മിനിറ്റ് നിർത്തിയിടുന്നുണ്ട് 10 മിനിറ്റ് അവിടെ നിർത്തിയിടുന്നുണ്ട് സോ അതാണ് ഇതിന്റെ ആൻസർ ക്ലിയർ അല്ലേ അപ്പൊ ഇതിന്റെ തന്നെ അടുത്ത മെത്തേഡ് നോക്കിക്കോളൂ അതായത് ഈ തന്നിരിക്കുന്നതിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട അയാളുടെ ആക്ച്വൽ വേഗത എടുത്ത് എഴുതി വെക്കുക ആക്ച്വൽ വേഗത എത്രയാണ് 54 ഓക്കെ എന്നിട്ട് ഈ ആക്ച്വൽ വേഗതയിൽ പോകുന്ന സമയത്ത് അതായത് ഇവിടെ നമ്മൾ ഡിഫറൻസ് ഉണ്ടല്ലോ ഡിഫറൻസ് എത്ര വരുന്നുണ്ട് 9 ആ 9 എന്ന് പറയുന്നത് ഇവിടെ താഴെ എടുത്ത് എഴുതി വെക്കുക മോള് ഞാൻ എന്താ കൊടുത്ത് ആക്ച്വൽ വേഗത കൊടുത്തു താഴെ എന്ത് കൊടുത്തു 9 എന്ന് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഒരു മണിക്കൂറിലാകുമ്പോൾ ജസ്റ്റ് 60 എന്ന് കൊടുക്കാം എന്ന് നോക്കിക്കോളൂ ഇവിടെ ചെയ്യേണ്ടത് 54 ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 കിട്ടുന്നത് 54/6 ക്ലിയർ ആണ് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ 9 കിട്ടുന്നത് ആ 6 കൊണ്ട് തന്നെ എന്ത് ചെയ്യുക ഈ 60 ഡിവൈഡ് ചെയ്യുക അപ്പൊ എത്ര കിട്ടുന്നുണ്ട് 10 കിട്ടുന്നുണ്ട് ക്ലിയർ ആണ് ഈ ഒരു സ്റ്റെപ്പ് ഇതിന് പകരമേ ഉള്ളൂ കേട്ടോ മനസ്സിലായോ ഇത് ഫോർമുല രീതിയിൽ പറഞ്ഞു ഇത് അങ്ങനെ എല്ലാം റേഷ്യോ പ്രകാരം പറഞ്ഞു അത്രേ വ്യത്യാസമുള്ളൂ ക്ലിയർ ആണ് അപ്പൊ 54 ആദ്യം ആക്ച്വൽ സ്പീഡ് എഴുതുക അതിന്റെ താഴെ ആ സ്പീഡുകൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടല്ലോ അതെടുത്ത് എഴുതി വെക്കുക പിന്നെ എന്താ ചെയ്യണ്ടേ 60 എന്ന് എഴുതുക 60 താഴെ വരുന്നത് എങ്ങനെയായിരിക്കും ഈ ഒരു സംഖ്യ 54 എന്ന സംഖ്യ 9 ആവാൻ ഏതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്തത് അതേ സംഖ്യ കൊണ്ട് ഏതിനെ ഡിവൈഡ് ചെയ്യാം 60 ഡിവൈഡ് ചെയ്യാം അപ്പൊ നമുക്ക് എന്ത് കിട്ടും ആൻസർ കിട്ടും അവിടെയും നോക്കൂ സെയിം ലോജിക്ക് തന്നെയാണ് രണ്ടും രണ്ട് മെത്തേഡാണെന്ന് മാത്രം ഇത് റേഷ്യോ പ്രകാരം ഇത് ഫോർമുല പ്രകാരം ക്ലിയർ ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമായിട്ട് തോന്നുന്നത് ആ മെത്തേഡിൽ നിങ്ങൾക്ക് അത് ചെയ്യാം ക്ലിയർ അല്ലേ അത് അപ്പൊ ഇതേ മോഡലിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ എവിടെയും നിർത്താതെയാണ് പോകുന്നതെങ്കിൽ ബസിന്റെ വേഗത 80 കിലോമീറ്റർ പെർ അവർ സ്റ്റാൻഡിൽ കുറച്ചു നേരം നിർത്തിയിട്ടാണ് പോകുന്നതെങ്കിൽ വേഗത 60 കിലോമീറ്റർ പെർ അവർ ആയി മാറും എങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ് ആണ് നിർത്തിയിടുന്നത് ഓക്കെ അപ്പോ ആ ഫസ്റ്റ് മെത്തേഡ് പ്രകാരം നോക്കിക്കോളൂ എങ്ങനെ നമ്മൾ ചെയ്ത് ആദ്യം എന്താ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഡിഫറൻസ് എടുക്കുക അല്ല ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാ 20 ആണ് ക്ലിയർ
into താഴെ എന്താ കൊടുക്കണ്ടേ ഇയാളുടെ ആക്ച്വൽ സ്പീഡ് കൊടുക്ക ആക്ച്വൽ സ്പീഡ് എത്രയാ 80 എന്ന് താഴെ കൊടുക്ക മുകളിൽ എത്ര കൊടുക്കണ്ടേ 60 മുകളിൽ എപ്പോഴും എത്രയാണ് ഒരു മണിക്കൂറിൽ എന്നല്ലേ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ മുകളിൽ എന്താ കൊടുക്കണ്ടേ 60 എന്ന് കൊടുക്കണം ക്ലിയർ ആണോ ഇതൊന്ന് കട്ട് ചെയ്യുന്നോളൂ ഇവിടെ 20 ഇവിടെ 60 എത്ര തവണ പോകുന്നുണ്ട് 4 തവണ പോകുന്നുണ്ട് ഇവിടെ 4 ഇവിടെ 60 എത്ര തവണ പോകുന്നുണ്ട് 15 തവണ പോകുന്നുണ്ട് അപ്പോൾ എത്ര മിനിറ്റ് ആയിരിക്കും മീൻസ് 15 മിനിറ്റ് ആയിരിക്കും ക്ലിയർ ആണോ അപ്പോൾ ഒരു മണിക്കൂറിൽ 15 മിനിറ്റ് ആണ് അവർ എന്ത് ചെയ്യുന്നത് ആ സ്റ്റോപ്പിൽ കൊണ്ട് നിർത്തി വെക്കുന്നത് ക്ലിയർ സോ അതാണ് അതിന്റെ ലോജിക് ഇനി മറ്റേ മെത്തേഡിലാണ് ചെയ്യുന്നവർക്ക് വേണ്ടി എങ്ങനെയാണ് ചെയ്യേണ്ടത് ജസ്റ്റ് ആദ്യം എന്താ എഴുതണ്ടേ ആക്ച്വൽ സ്പീഡ് എടുത്ത് എഴുതി വെക്കാം ആക്ച്വൽ സ്പീഡ് എത്രയാ 80 എന്നിട്ട് എന്താ അതിന് താഴെ എന്താ കൊടുക്കണ്ടേ ഇവിടെ നമ്മൾ ഡിഫറൻസ് എടുത്ത് കൊടുക്കുക ഡിഫറൻസ് എത്രയാണ് 20 ആണ് ഇനി എന്താ കൊടുക്കണ്ടേ 60 എന്ന് കൊടുക്കുക അല്ലെ 60 എന്ന് കൊടുക്കുക അപ്പോ 40നെ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 20 കിട്ടുന്നേ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ക്ലിയർ ആണോ അതേ 4 കൊണ്ട് ഏതിനെയും ഡിവൈഡ് ചെയ്യുക 60നെയും ഡിവൈഡ് ചെയ്യുക അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും 15 മിനിറ്റ് അപ്പൊ ഇങ്ങനെയും ചെയ്യാം ഇങ്ങനെയും ചെയ്യാം ഏതിലാണെങ്കിലും എളുപ്പം തന്നെയാണ് സിമ്പിൾ മെത്തേഡ് തന്നെയാണ് ക്ലിയർ ആണോ അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ അതാത് സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുകയുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്